കൊറിയൻ നിർമ്മാതാക്കളായ ഹ്യൂണ്ടായിൽ നിന്നുള്ള ജനപ്രിയ കോമ്പാക്ട് എസ് യു വി ആണ് വെന്യു. വിപണിയിലെത്തിയ നാൾ മുതൽ പ്രതിമാസ വിൽപ്പനയിൽ മികച്ച വിൽപ്പനയാണ് മോഡൽ കൈവരിച്ചിരിക്കുന്നത്. എന്നാൽ ശ്രേണിയിൽ മത്സരം കടുത്തതോടെ ഇതൊന്ന് കൊഴുപ്പിക്കാൻ ഇറങ്ങുകയാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ. വെന്യുവിൽ iMT അഥവാ ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്നൊരു സംവിധാനം ബ്രാൻഡ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ക്ലച്ച്ലെസ് മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ള രാജ്യത്തെ ആദ്യത്തെ കാറാണ് വെന്യു. പുതിയ ഗിയർ ബോക്സ് അവതരിപ്പിച്ചതിന് പുറകെ വെന്യു iMT മോഡലിന് പുതിയ സ്പോർട് വേരിയന്റും കമ്പനി അവതരിപ്പിച്ചിരിക്കുകയാണ്. കോമ്പാക്ട് എസ്യുവിയുടെ ആദ്യ ഡ്രൈവ് അനുഭവങ്ങളും ഫീച്ചറുകളും സവിശേഷതകളും നമുക്ക് പരിചയപ്പെടാം. എന്തുകൊണ്ടാണ് ഹ്യൂണ്ടായി വെന്യുവിൽ ഒരു iMT ഗിയർ ബോക്സ് അവതരിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. ഒരു ഓട്ടോമാറ്റിക് ഡ്രൈവിംഗിന്റെ സുഖം ആഗ്രഹിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങൾ iMT ഗിയർ ബോക്സ് നിറവേറ്റും. അതേസമയം ഒരു മാനുവൽ ട്രാൻസ്മിഷന്റെ അനുഭവം നൽകും എന്നുകൂടി വേണം പറയാൻ. 6-സ്പീഡ് മാനുവൽ ആണ് ട്രാൻസ്മിഷൻ എങ്കിലും ക്ലച്ച് ഇല്ല. കൂടാതെ ഹ്യൂണ്ടായി വെന്യുവിലെ പുതിയ സ്പോർട് പതിപ്പിൽ പുറത്തും അകത്തും കോസ്മെറ്റിക് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഡിസൈനിൽ ഹ്യൂണ്ടായി കൈകടത്തിയിട്ടില്ലെന്ന് വേണം പറയാൻ. റെഗുലർ വെന്യുവിന് സമാനമാണ് വെന്യുവിന്റെ പുതിയ സ്പോർട് പതിപ്പും. എങ്കിലും ചില കോസ്മെറ്റിക് സവിശേഷതകൾ കാണാൻ സാധിക്കും. മുന്നിൽ നിന്ന് ആരംഭിച്ച് സാധാരണ വകഭേദങ്ങളിൽ നിന്ന് സ്പോർട് പതിപ്പിനെ വേർതിരിച്ചറിയാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതാണ് ബ്ലാക്ക് ഔട്ട് ഗ്രില്ലിന്റെ ഇടതുവശത്തുള്ള ചുവന്ന ബാഡ്ജിംഗ്. ഫ്രണ്ട് ബമ്പറിൽ ഹെഡ്ലാമ്പ് യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നുണ്ട്. കൂടാതെ ഉയർന്നതും താഴ്ന്നതുമായ ബീം ഹാലോജൻ പ്രൊജക്ടർ സജ്ജീകരണവും കോർണറിംഗ് ലാമ്പുകൾക്കായി ഒരു റിഫ്ലക്ടറും ഉൾക്കൊള്ളുന്നു. ക്ലസ്റ്ററിന് ചുറ്റും LED DRL ഉണ്ട്. അവ വളരെ തെളിച്ചമുള്ളതും ഹെഡ്ലാമ്പ് യൂണിറ്റിന് തൊട്ടു താഴെയുമാണ്. ഹെഡ്ലാമ്പ് യൂണിറ്റിന് മുകളിലായി ടേൺ ഇൻഡിക്കേറ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നു. വശക്കാഴ്ചകളിലേക്ക് വരികയാണെങ്കിൽ വെന്യു സ്പോർട് പതിപ്പിന്റെ ടയറുകളിലും റൂഫ് റെയിലുകളിലും ചുവന്ന ആക്സെന്റുകൾ നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഈ ചുവന്ന ആക്സെന്റുകൾ റെഗുലർ പതിപ്പിൽ നിന്ന് സ്പോർട് പതിപ്പിനെ തിരിച്ചറിയാൻ സാധിക്കും. CD പില്ലറുകളിൽ സ്പോർട്സ് എന്ന ബാഡ്ജ് വലതുവശത്ത് മാത്രം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഡോർ ഹാൻഡിൽ ക്രോമിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കുകൾക്കായി നൽകിയിരിക്കുന്ന ചുവന്ന കാലിപ്പറും ഡ്യുവൽ ടോൺ 16-ഇഞ്ച് അലോയ് വീലുകളും ശരിക്കും ആകർഷണീയമാണ്. പിന്നിലേക്ക് വന്നാൽ ഇടതുവശത്ത് SX വകഭേദത്തെ സൂചിപ്പിക്കുന്ന ബാഡ്ജിങ്ങും മധ്യഭാഗത്തായി വെന്യു എന്ന ബാഡ്ജിങ്ങും വാഹനത്തിന് ലഭിക്കുന്നു. കൂടാതെ ടെർബോ പെട്രോൾ എഞ്ചിൻ നൽകുന്നതിനാൽ വലതുവശത്തായി ടെർബോ ബാഡ്ജിങ്ങും ബ്രാൻഡ് നൽകിയിട്ടുണ്ട്. സെൻസറുകൾക്കൊപ്പം ഒരു റിയർ പാർക്കിംഗ് ക്യാമറയും ലഭിക്കുന്നു. മാത്രമല്ല അഡാപ്റ്റീവ് മാർഗനിർദ്ദേശങ്ങളും ഇതിലുണ്ട്. ഇതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പോലും പാർക്ക് ചെയ്യാൻ സാധിക്കുന്നു. അകത്തേക്ക് കടക്കുമ്പോൾ വിശാലമായ ക്യാബിൻ വാഹനത്തിന്റെ സവിശേഷതയാണ്. ക്യാബിൻ കൂടുതൽ ആകർഷണീയമാക്കുന്നതിനായി കോമ്പാക്ട് SUV സൺറൂഫ് ലഭിക്കുന്നുണ്ട്. പുറത്ത് കണ്ടപോലെ അകത്തും സ്പോർട്സ് പതിപ്പ് എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് ചുവന്ന ആക്സെന്റുകൾ ലഭിക്കുന്നുണ്ട്. ചുവന്ന സ്റ്റിച്ചിംഗ് ഉള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ, പുതിയ മെറ്റൽ ഫുട് പെഡൽ, ഡാർക്ക് ഗ്രേ ഫിനിഷ് ഉള്ള ഡാഷ് ബോർഡ്, റെഡ് ആവരണമുള്ള ഗിയർ നോബ്, റെഡ് സ്റ്റിച്ചിംഗ് ഉള്ള സീറ്റുകൾ എന്നിവയാണ് സ്പോർട്സ് പതിപ്പിൽ അധികമായി നൽകിയിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുമ്പോൾ അത് തുകൽ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. പിടിക്കാൻ വളരെ സുഖകരമാണ്. ഇതിന് സ്പോർട്ടി ലുക്ക് നൽകുന്ന ഒരു ഫ്ലാറ്റ് അടിഭാഗമുണ്ട്. ഇരുവശത്തും സ്റ്റിയറിംഗ് മൗണ്ട് ചെയ്ത നിയന്ത്രണങ്ങളുണ്ട്. വലതുവശത്ത് നിങ്ങൾക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനുള്ള നിയന്ത്രണങ്ങളും ഇടതുവശത്ത് MID സ്ക്രീനും ക്രൂയിസ് നിയന്ത്രണത്തിനുള്ള സ്വിച്ചുകളുമാണ് നൽകിയിരിക്കുന്നത്. കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വെന്യു സ്പോർട്ട് പതിപ്പിൽ ഡുവൽ ടോൺ കളർ സീറ്റുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. മുൻ സീറ്റുകൾ സ്വമേധയാ ക്രമീകരിക്കാവുന്നതാണെങ്കിലും വളരെ സുഖകരമാണ്. 350 ലിറ്റർ ആണ് വെന്യു നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യുന്ന ബൂട്ട് സ്പേസ്. 4 പേരുടെ ലഗേജുകൾ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ ഇതിന് കഴിയും. കൂടുതൽ സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ പിന്നിര സീറ്റുകൾ 16:40 രീതിയിൽ മടക്കാനും സാധിക്കും. കോമ്പാക്ട് SUV ടാക്കോമീറ്ററിനും സ്പീഡോമീറ്ററിനുമായി അനലോഗ് ഡയലുകൾ ലഭിക്കുന്നു. ട്രിപ്പ് മീറ്റർ, ഡിജിറ്റൽ സ്പീഡോമീറ്റർ തുടങ്ങി കാറുകളെ കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ നൽകുന്ന 4.5-ഇഞ്ച് LED MID സ്ക്രീനും വാഹനത്തിന് ലഭ്യമാണ്. 8-ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സംവിധാനവും വെന്യുവിന് ലഭിക്കുന്നു. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവയുടെ പിന്തുണയും ഇതിന് ലഭിക്കുന്നുണ്ട്. ലിറ്റർ ടെർബോ പെട്രോൾ BS6 എഞ്ചിനാണ് വെന്യു iMTയുടെ കരുത്ത്. ഈ എഞ്ചിൻ 120 BHP കരുത്തും 170 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. 6-സ്പീഡ് iMT ഗിയർ ബോക്സിലേക്ക് എഞ്ചിൻ ജോടിയാക്കുന്നു. എന്നാൽ ഗിയർ മാറ്റുന്നതിനായി ക്ലച്ച് ആവശ്യമില്ലെന്നതാണ് പ്രത്യേകത. നിലവിലെ വെന്യുവിന്റെ DCT ട്രാൻസ്മിഷൻ പതിപ്പിലേതുപോലെ ആക്സിലേറ്ററും ബ്രേക്കും മാത്രമായിരിക്കും പുതിയ മോഡലിനുണ്ടാവുക. അപ്പോൾ ഇത് കൃത്യമായി എങ്ങനെ പ്രവർത്തിക്കും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. 6-സ്പീഡ് iMT യൂണിറ്റിൽ ഒരു ഇലക്ട്രോ മെക്കാനിക്കലായി പ്രവർത്തിക്കുന്ന ക്ലച്ച് ഉണ്ട് എന്ന് വേണം പറയാൻ. ഉയർന്ന വേഗതയിൽ സ്റ്റിയറിംഗ് വീലിൽ നിന്നുള്ള ഫീഡ്ബാക്ക് വളരെ മികച്ചതാണ്. എഞ്ചിനിൽ നിന്നോ പുറം ലോകത്തിൽ നിന്നോ ക്യാബിനുള്ളിൽ വളരെ കുറച്ച് ശബ്ദങ്ങൾ വരുന്നതിനാൽ കാറിന് നല്ല ഇൻസുലേഷനും NVH നിലയും ലഭിക്കുന്നു. 3 വകഭേദങ്ങളിലാണ് വെന്യു iMT വിപണിയിലെത്തുന്നത്. അടിസ്ഥാന വകഭേദത്തിന് 9.99 ലക്ഷം രൂപയും ഉയർന്ന പതിപ്പിന് 11.58 ലക്ഷം രൂപയുമാണ് എക്സ്ഷോറൂം വില.
വാഹന ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.